രജനീകാന്തും ലതയൊക്കെ അഭിനയിച്ചൊരു പടം വന്നിരുന്നു ആയിരം ജന്മങ്ങൾ എന്ന് പറഞ്ഞിട്ട് അത് അവർക്ക് കൊടുത്തു ഞാൻ അങ്ങേരക്ക് അത് വിറ്റ് റൈറ്റ്സ് ഒക്കെ അങ്ങേരിക്കും കൊടുത്തു ഞാൻ പറഞ്ഞു രാമ എന്നാ കള്ളുകടക്കൊന്നും കൊണ്ടുപോയോ എന്ന് പറഞ്ഞു അപ്പൊ ചേച്ചിയും ചേച്ചിയൊക്കെ കൊണ്ടുപോയി ഞാനും ചേച്ചിയുടെ കല്ലുകടയ്ക്ക് പോയ ആൾക്കാര് എന്ത് പറയും പിന്നെ കല്ലുകടയിലേ പോയി കക്കറിച്ച് മേടിച്ചു കൊണ്ടുതരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ചേരാൻ പോയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ മഹാഭാരതം മുഴുവനും വായിക്കും മുഴുവനെ എനിക്കറിയാം കാനാപ്പാട അറിയാം രാമായണം അറിയാം ബൈബിൾ ആണെങ്കിലും മുഴുവനും അറിയാം ഞാൻ വായിക്കും ഒരുപാട് അതൊക്കെ വായിക്കും ഞാൻ എക്സിബിഷൻ വെച്ചിരുന്നു അതിൽ വന്ന് എനിക്ക് കുറേ രൂപ കിട്ടി അത് മുഴുവനും ഞാൻ നമ്മുടെ സി എമ്മിൻ്റെ കയ്യിൽ കൊടുത്തു അതേമാതിരി എൻ്റെ ഒരു പടത്തിൽ അഭിനയിച്ച ഒരു കാശ് മുഴുവനും ഞാൻ സി എമ്മിൻ്റെ കയ്യിൽ കൊടുത്തു ഒരു പടത്തിൽ അഭിനയിച്ച കാശ് സി എമ്മിൻ്റെ കൊടുത്തു ഈ പ്രശ്നമാണ് കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം അതിന്റെ കഴിഞ്ഞ പ്രാവശ്യം സോഷ്യൽ മീഡിയയോടെ ഞാൻ പറയാൻ എനിക്കുള്ളതാണ് ആ പടം വന്നു കൊള്ളില്ല കൊള്ളില്ല കൊള്ളെന്ന പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ ആൾക്കാർ അതിൻ്റെ അകത്ത് കേറത്തില്ല എന്ന് എൻകറേജ് ചെയ്ത് വിടണം അത് ആ പടം കൊള്ളാം തരക്കേലില്ല എന്നൊക്കെ പറഞ്ഞാ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ ആര് പടം കാണാൻ വരും എത്ര പേരാണ് അതുകൊണ്ട് ജീവിക്കുന്നത് ക്യാമറമാൻ ആണെങ്കിലും ശരി ഡയറക്ടർ ആണെങ്കിലും ശരി അവ ഈ ലൈറ്റ് ബോയ്സ് ആണെങ്കിലും ശരി അത് മാത്രമാണ് എഡിറ്റിംഗ് ആയാലും ശരി എത്ര 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 പേരാണ് അതെ പകുതി പണം കൊണ്ട് വീട് പണിയാം ബാക്കി പകുതി പണം പലിശരഹിതമായി ഇ എം ഐ സ്കീമിൽ അമ്പത് മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി അമ്മ പറഞ്ഞത് ഒരു ദിവസം നാല് പടമൊക്കെ അഭിനയിച്ച ദിവസങ്ങളുണ്ട് അപ്പം ഈ തുടക്കത്തിൽ ഇത് എങ്ങനെയാണ് ബ്ലെൻഡായി ഇപ്പൊ കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു ടയർഡ്നെസ് അല്ലെങ്കിൽ അതൊന്നും തോന്നത്തെ തുടക്കത്തിൽ ഇത് എങ്ങനെയായിരുന്നു അമ്മയ്ക്ക് അതൊരു ചലഞ്ചിങ് ആയിട്ട് തോന്നിയോ ഒരു ദിവസം നാല് പടം ഇങ്ങനെ മാറി മാറി അഭിനയിക്കുക ടയർഡ്നസ് വരും ക്ഷീണം വരും കൊറേ കാലം ആവുമ്പോഴേ നമുക്ക് തന്നെ കൊറേ മധുരം തന്നെ ലഡു മധുരാണ് കൊറേ കഴിക്കുമ്പോ നമുക്ക് ഒരു മടുപ്പ് തോന്നും കാലത്തും രാത്രിയും നമുക്ക് വേറെ ഒരു വീട്ടിലുള്ളവര് പോലും നമുക്ക് കാണാനൊക്കില്ല ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആരും ഇല്ല ആരും ഫ്രണ്ട് ഒന്നും ഇല്ല എനിക്ക് ഫ്രണ്ട് എന്ന് പറയുന്നത് ആരില്ല അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചു ഓ ഇത് മതിയായിരുന്നു ഞാൻ എപ്പോഴും ഈ ഷൂട്ടിങ് ഷോർട്ട് കഴിഞ്ഞാൽ ഞാൻ പുറത്ത് പോയില്ല മിക്കവാറും ഞാൻ സെറ്റിൽ തന്നെ ഇരിക്കും ഫ്ലോറിൽ തന്നെ അവിടെ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കും ഈ ഡയറക്ടർ എന്താ ചെയ്യുന്നത് ഈ ക്യാമറാമാൻ എന്താ ചെയ്യുന്നത് ഇപ്പോൾ ലൈറ്റ് എന്തിനാണ് വെച്ചത് ഈ ട്രോളി എന്തിനാണ് ഇടുന്നത് ഇങ്ങനെയൊക്കെ ഞാൻ എനിക്കൊരു നേരം പോക്കായിരുന്നു നോക്കും അപ്പം അപ്പോൾ എനിക്ക് തോന്നും ഞാൻ സത്യൻ സാറോട് പറയാം സത്യനോ നാസി സാറോ ആരെങ്കിലും ഉണ്ടോ പറയും അയ്യോ ഈ സ്ഥലത്താണല്ലോ ഒരു ക്ലോസപ്പ് വെക്കേണ്ടത് കൊണ്ട് ലോങ്ങ് ഷോട്ടിൽ വെച്ചിരിക്കുന്നത് എത്ര ഇമ്പോർട്ടൻറ്റ് ഡയലോഗാണ് അവിടെ കൊണ്ടുപോയി ലോങ്ങ് ഷോട്ടിൽ വെച്ചിരിക്കുന്നല്ലോ നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെ കാണും എന്നൊക്കെ ഞാൻ ചില കമൻ്റ് അടിക്കാറുണ്ട് ഡയറക്ടർ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ചെയ്യും കേട്ടക്ക ഡയറക്ടർ അപ്പുറത്ത് ഞങ്ങൾ ഒരു വാക്ക് വാക്കുപോലും പറയത്തില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സന്ദർഭം കിട്ടിയപ്പോൾ എനിക്ക് ഡയറക്ഷൻ ചെയ്യണം തോന്നി ഡയറക്ഷൻ ചെയ്യുന്നത് കഴിഞ്ഞാൽ ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയിരുന്നു ഒരു ഷൂട്ടിങ്ങിന് അവിടെ പോയിട്ട് പോയപ്പോൾ ഒരു ഡയറക്ടർ അങ്ങേര് കുടിച്ചു മലന്ന് ഒരു ഗതിയായി അന്ന് ഷൂട്ടിങ്ങിന് വരാനൊക്കില്ല അന്ന് എല്ലാ ആർട്ടിസ്റ്റും പോണം അന്ന് വരയ്ക്കേ ഉള്ള വീട് അപ്പൊ തിരിച്ചു പോവാൻ നാല് സീനുണ്ട് അത് തീർക്കണം അപ്പൊ ഞാൻ സത്യൻ സാറും മറ്റേ സാറും കുറിച്ച് അവര് ഇവരെല്ലാരും ഇരിക്കുന്ന ഒരു വലിയ പട്ടാളം ആൾക്കാർക്കെല്ലാം അന്ന് പോകണം പിറ്റേ ദിവസം അവർക്കൊക്കെ ചെന്നൈയിൽ ഉണ്ട് അപ്പോഴാണ് സത്യൻ സാർ എപ്പോഴും കമന്റ് അടിക്കല്ലോ തന്നെ അത് ചെയ്തോ ശീല ചെയ്യാമോ ചെയ്തു ഞാൻ ചെയ്യാം ഞാനവിടെ തുള്ളി ചാടിപ്പോയി ആദ്യം ഒരു മാസ്റ്റർ ഷോട്ട് എടുത്തു ഇപ്പെടുക്കില്ലേ സീരിയലൊക്കെ എടുക്കില്ലേ അതുപോലെ ഒരു ആദ്യം ഒരു മാസ്റ്റർ ഷോട്ട് എടുത്തു എല്ലാരും തിരുത്തി ഫുൾ സീനും പറയാ എടുക്കാൻ പറഞ്ഞു എല്ലാവരും അയ്യോ ഫുൾ സീൻ എങ്ങനെയോട് അത്രയും പറയാനൊക്കെയാണ് അവർ ഞാൻ തെറ്റാണെങ്കിൽ സാരി തെറ്റും ഇങ്ങനെ പറഞ്ഞേക്കെന്ന് പറയും പിന്നെ അത് കഴിഞ്ഞ് മിഡ് ഷോട്ട് ലോങ് ഷോട്ട് എന്നൊക്കെ ഒരു ക്യാമറയുള്ളൂ ഇന്നും മതി അഞ്ചാറ് ക്യാമറയൊന്നുമല്ലേ ഒറ്റ ക്യാമറ ഒരു ഡയറക്ടർ ആ ഡയറക്ടറിന് ഒരേ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ടാവുള്ളൂ ഫൈറ്റിന് വേറെ ഡയറക്ടർ ഇല്ല പാട്ടിന് ഡാൻസിന് വേറെ ഡയറക്ടർ എല്ലാം ഈ ഡയറക്ടർ തന്നെ നോക്കണം അന്നത്തെ കാലം അങ്ങനെയായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ നാല് സീനും കാലത്ത് ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി അതിൻ്റെ ആറുമണി ഏഴ് മണിക്കൊക്കെ എല്ലാതും ഫ്ലൈറ്റിൽ പോകണം ട്രെയിനിൽ പോകണം അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെ അത് തീർത്തു അപ്പോൾ എനിക്ക് ആത്മവിശ്വാസം വന്നു പിറ്റേ ദിവസം ആ ഡയറക്ടർ അറിഞ്ഞു ഈ ഡയറക്ടറെ കിടന്ന് കിട കുട്ടിച്ച് കിടക്കുന്നു ആ ഡയറക്ടർ അവർ അറിഞ്ഞു ഞാനാണ് ഇത് ചെയ്തതെന്ന് അപ്പോൾ എൻ്റെ അടുത്ത് വന്നു സോറി എന്തായാലും പടം തീർത്തല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങേറ്റവും വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞു ഇപ്പോഴൊക്കെ ഇത് നമ്മൾ കാണില്ലേ പടം കാണില്ലേ ഒരു അതുപോലെ നമ്മൾ പൊക്കെ നമ്മള ടിവിയിലിരുന്ന് കാണല്ലോ ആ മോണിറ്റർ കാണുന്ന പോലെ അന്നൊക്കെ വ്യൂ ഫൈൻഡർ വ്യൂ ഫൈൻഡറാണ് നോക്കുന്നത് ഇങ്ങനെയൊക്കെ ആ വ്യൂ ഫൈൻഡർ കൊടുത്തതിന്റെ കയ്യിൽ കൊടുത്തു അങ്ങനെയാണ് ആദ്യത്തെ ഡയറക്ഷൻ ചെയ്ത് പിന്നെ ഞാൻ തന്നെ സ്ക്രീൻ സ്ക്രീൻപ്ലേ ഡയറക്ഷൻ പിന്നെ വൺലൈൻ ട്രീറ്റ്മെന്റ് പിന്നെ എല്ലാം എല്ലാം ഞാൻ തന്നെ ചെയ്തിട്ട് ഒരു പടം റെഡിയാക്കി വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഒരു തമിഴ് പത്രക്കാരൻ എപ്പോഴും ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ വരും എന്നൊക്കെ എൻ്റെ ഫ്രണ്ട് പിന്നെ പിന്നെ കുറച്ച് വളർന്നു വന്ന എൻ്റെ ഫ്രണ്ട്സെന്ന് പറയുന്നത് ഈ പത്രക്കാരുകളൊക്കെ ആയിരുന്നു അന്ന് ടി വി ഒന്നുമില്ല ഈ പത്രക്കാർ വന്ന് നമ്മളോട് ചോദിക്കല്ലേ ഇങ്ങനെ സംസാരിക്കും ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ അങ്ങനെ 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 അവരുമായി അവരാണ് വലിയ ഫ്രണ്ട്സായത് അവരുടെ ഫാമിലി നമ്മുടെ ഫാമിലിമാരെയായി അവർ അങ്ങനെ ആ ഒരു ഒരാൾക്ക് ഒരു പത്രക്കാരന് അഞ്ചാറ് പെമ്മക്കള് അപ്പോൾ അവരെല്ലാം കെട്ടിച്ചയക്കണം അങ്ങേര് കാശില്ല കയ്യിൽ അങ്ങനെ ആരോടും ഇങ്ങനെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞ് കാശ് മേടിക്കുന്ന ആളല്ല അപ്പോൾ ഇങ്ങനെ അങ്ങേരുടെ അങ്ങേര്ടങ്ങളൊക്കെ അങ്ങേരും വാരിഞ്ഞു ഒരു കൊച്ചു കുട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ പറയേണ്ട ഒരു പാടം ഒരു നല്ല കഥയുണ്ട് അത് നമുക്ക് സിനിമയായിട്ട് എടുക്കാം ഞാൻ വന്ന് ഡിസ്ട്രിബ്യൂട്ട് അറേഞ്ച് ചെയ്തു തരാം ഡിസ്ട്രി അംബിക പ്രൊഡക്ഷൻസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടറേയും അറേഞ്ച് ചെയ്തു കാശ് മുഴുവനും അവർ കൊടുക്കും ഇവർ പ്രൊഡ്യൂസർ അവർ കിട്ടുന്ന ലാഭമൊക്കെ അങ്ങേരിക്ക് എടുക്കാം പിന്നെ ആ സ്റ്റോറി റൈറ്റ്സും ഞാൻ അങ്ങേർക്ക് എഴുതി കൊടുത്തു അതാണ് പിന്നെ അങ്ങേര് വിറ്റു ആർക്ക് വിറ്റോ ആയിരം ജന്മങ്ങൾ എന്ന് പറഞ്ഞ് മറ്റേ രജനീകാന്ത് കമലഹാസൻ രജനീകാന്തും ലതയൊക്കെ അഭിനയിച്ചൊരു പടം വന്നിരുന്നു ആയിരം ജന്മങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ കഥയാണ് എൻ്റെ കഥ തന്നെ അത് അവർക്ക് കൊടുത്തു ഞാൻ അങ്ങനൊക്കെ അത് വിറ്റ അങ്ങോടുത്തു അതേമാതിരി രണ്ടാമത് ഞാൻ ഒരു പടം ഡയറക്റ്റ് ചെയ്തു അത് വന്ന് ശിഖരങ്ങൾ അതിൽ ജയനായിരുന്നു ഹീറോ ഞാനും ജയനും കൂടെ അത് നല്ലൊരു അതും തമിഴിൽ അത് നല്ലതുപോലെ ഓടി ട്വൻ്റി ഫൈവ് ഡേയ്സൊക്കെ ഓടുന്ന പറഞ്ഞാൽ അവരൊക്കെ വലിയ കാര്യമാണ് അപ്പോൾ ഓടി അതിന് വലിയ ഫങ്ഷനും അവാർഡും അതൊക്കെ കിട്ടി അപ്പോൾ അത് വന്ന് തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞിട്ട് വലിയൊരു സ്റ്റോറി റൈറ്റർ റൈറ്ററുണ്ട് അങ്ങീർ കഥ വളരെ ഇഷ്ടപ്പെട്ടു അങ്ങേര് വന്ന് എന്നോട് വന്ന് ആ കഥ ആ കാലത്ത് മേടിച്ചു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അവാർഡ് എന്ന് പറഞ്ഞാൽ അതാണ് കാരണം ഒരു വലിയ സ്റ്റോറിയിൽ എൻ്റെ അടുത്ത് വന്നൊരു കഥ മേടിക്കാൻ വെച്ചാൽ അതൊരു വലിയൊരു നമുക്കൊരു വലിയൊരു കാര്യമല്ലേ അങ്ങനെ വന്ന കഥ മേടിച്ചിട്ടാണ് അവര് ഋഷി കണ്ട പൂനെ എന്ന് പറഞ്ഞിട്ട് സരിദിയെ വെച്ചിട്ട് അവാർഡ് എടുത്തു അത് കഴിഞ്ഞ പിന്നെ ഒരു തമിഴ് പടം ഞാൻ ഡയറക്ടർ നിനവുകളെ വിട് അതിൽ വന്ന് ജയഭാരതി ആയിരുന്നു ഹീറോയിൻ നല്ലൊരു കഥ അത് വന്ന് ദൂർദർശിനു വേണ്ടി എടുത്തതായിരുന്നു ഞാൻ ദൂരദർശന് അവർ എന്റെ സ്വന്തം സ്ക്രിപ്റ്റും ഡയറക്ഷനും നമ്മുടെ സ്വന്തം സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ എനിക്ക് എന്നെ കൊണ്ട് ഒക്കില്ല എന്റെ സ്വന്തം സ്ക്രിപ്റ്റ് അതിനുള്ള സമയമൊക്കെ അതിനൊക്കെ സമയമൊക്കെ ഉള്ളപ്പോൾ ഞാൻ എഴുതി വെക്കുമായിരുന്നു അങ്ങനെ മൂന്ന് പടം ഡയറക്റ്റ് ചെയ്തു പിന്നെ നോക്കിയപ്പോഴേ എന്ത് പാടാണ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വലിയ പാടാണ് അഭിനയം എന്ന് പറഞ്ഞാൽ വന്നാൽ നേരെ ആ ആരടി ട്രെഡ്രസ് ഒക്കെ ഇട്ടുകൊണ്ട് വന്നാ ശരി പറയുന്ന ഡയലോഗ് പറഞ്ഞു ഓക്കെ കാശുദാന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോവാം ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം മുതലേ തുടങ്ങി പടം റിലീസ് ആകുമ്പോയോ പടം ഓടുന്നു ഇല്ലയോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നവരും പിന്നെ നമ്മുടെ മലയാളം മലയാള ലോകത്തെവിടെ ആയാലും ശരി ഹിന്ദിയിലൊക്കെ ശരി പടം ഓടിയില്ലെങ്കിൽ അത് ഹീറോ ആണ് ഹീറോയി ഹീറോയിനൊന്നും ബാധിക്കത്തില്ല ആ ഇവന്റെ പടം ഓടിയില്ല ആ അവന്റെ പടം ഓടിയില്ല ഇങ്ങനെ ആളുടെ പടം ഓടിയില്ല എന്ന് പറയും പക്ഷെ ഹീറോയിന്റെ അവര് കൂടെ അഭിനയിച്ച ഹീറോയിന്റെ പേര് പറയില്ല ഇവര് ഇവന്റെ പടാണെന്ന് പറയത്തില്ല ഇത്ര വലിയ ഹീറോയിൻ ആണെങ്കിലും ഒരു ഹീറോയുടെ പേരേ പറയത്തുള്ളൂ അത് കാരണം ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് മതി അഭിനയത്തിനോട്ട് മൂന്ന് പടം ഡയറക്ട് ചെയ്തു മൂന്ന് പടം ഡയറക്ട് ചെയ്തു പിന്നെ വന്ന ഒരു പടം സ്റ്റോറി സ്ക്രീൻപ്ലേ ഡയറക്ഷൻ ഒക്കെ എഴുതി കൊടുത്തു ഒന്ന് ചിരിക്കുന്ന ഒരു പടം ഒന്ന് ചിരിക്കു അതിലാ ഹീറോ വന്ന് മമ്മൂട്ടിയാണ് മമ്മൂട്ടി രാജ്കുമാർ രാജ്കുമാറൊക്കെയാണ് അതിന്റെ അതിൽ അതിലഭിനയിച്ചത് എന്റെ കഥയായിരുന്നു അവർക്ക് വിറ്റു ഞാൻ ആ കഥ അമ്മ ഒരുപാട് എഴുതുമായിരുന്നു ഒരുപാട് എഴുതുമായിരുന്നു ഒരുപാട് വരയ്ക്കുമായിരുന്നു ഇതൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഒരു ത്രെഡ് എങ്ങനെയാണ് നമ്മൾ ഷൂട്ടിങ്ങൊക്കെ പോകുമ്പോഴേ എത്രയോ പേരെ കാണുന്നു അപ്പൊ അവൾ സാധാരണ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു ഭയങ്കര കഥയുണ്ട് ഇപ്പൊ നിങ്ങളുടെ ജീവിതം എടുത്തു നോക്കിയാൽ നിങ്ങൾ പറയില്ലായിരിക്കും പക്ഷെ നിങ്ങളുടെ പുറകെ ഒരു നല്ലൊരു കഥയുണ്ടാവും എന്താ ക്യാമറമാൻ്റെ അടുത്ത് നോക്ക് അങ്ങനെ ഒരു ഫാദർ മദർ അവര് സിസ്റ്റർ അവർക്ക് ഇവർക്ക് എല്ലാവരും ഒരു കഥ എല്ലാവർക്കും ഒരു കഥയുണ്ട് കഥയില്ലാത്തവർ ആരുമില്ല അനാഥരായിട്ട് ഈ അനാഥാശ്രമത്തിൽ ജീവിക്കുന്നവർ ഒരു കഥയുണ്ട് അവരെങ്ങനെയാണ് ആ ആശ്രമത്തിൽ വന്നത് എന്നൊരു കഥയുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിൽ ഒന്നിങ്ങനെ ഓരോരുത്തരുമായിട്ട് ഞാൻ സംസാരിക്കേ ഈ ഷൂട്ടിംഗ് പോകുമ്പോൾ ഈ സാധാരണ ആൾക്കാരുടെ അടുത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ നമ്മുടെ ഷോർട്ടൊക്കെ വരുന്നതിന് മുമ്പ് നമ്മളെ അത് സംസാരിക്കും അപ്പോൾ അവരിൽ നിന്നും കിട്ടുന്ന കഥകൾ പിന്നെ വന്ന് ഈ മഹാഭാരതത്തിൽ നിന്നും പിന്നെ ഈ മൂന്നാമത്തെ കഥ അതായത് നിലവുകളിൽ നീങ്ങി ഒരു പടമുണ്ട് ഏഹ് അതും കൂടെ ഞാൻ വന്ന് ഒരു മിത്തിനരുന്ന് എടുത്തൊരു കഥയായിരുന്നു ഒരു ഒരു ഇതായിരുന്നു അതായത് വേതാളം വേദാളല്ലേ വിക്രമാദിത്യൻ വിക്രമാദിത്യനും വേദാളംന്ന് പറഞ്ഞ അതിൽ നിന്നെടുത്ത ഒരു ചെറിയ പീസായിരുന്നു ഞാൻ വന്ന് മറ്റേതാക്കിയത് അതിലൊരു ചെറിയ ഒരു പീസേ ഉള്ളു ഇപ്പൊന്ന് തളപതിന്നൊരു പടം വന്നില്ലേ തളപതി മമ്മൂട്ടിയും രജനീകാന്ത അതിന്റെ കഥ എന്താ മഹാഭാരതത്തിലുള്ള ആ കൊച്ചിനെ കൊണ്ടുപോയി പ്രസവിച്ച കൊച്ചിനെ കൊണ്ടുപോയി പുഴയിലിടുന്നു ആ അതുപോലെ രജനീകാന്തന്റെ ചെറുപ്പ ചെറുപ്പത്തിലെ ശ്രീവിദ്യ കൊണ്ടുപോയിടുന്നു അതിന്റെ ഒരു ഒരു ബിറ്റാകട്ടോ അതെടുത്ത് അത് വലുതാക്കി അതൊരു കഥയാക്കുന്നു

മരിച്ചതുപോലെ എനിക്ക് ഭയങ്കര സങ്കടമാണ് കാരണം അവരൊക്കെ അവരുടെ ഓരോ കഥകളും ഒക്കെ ഞാൻ വായിച്ച് വായിച്ച് അലിഞ്ഞു അലിഞ്ഞി ആ എനിക്ക് ഒരുമാതിരി എനിക്ക് മറ്റേ നടിമാരെ എന്ത് ഏത് കാലത്തും നടിമാരോ വലിയ നടന നടിയെ കാണണമെന്നോ ഒക്കെ വലിയ ആശയൊന്നും ഇല്ല ഊടി വരില്ലേ ഓഹ് കമലാസന ഒന്നു പറഞ്ഞ ഊടി പോയി കാണില്ല അങ്ങനെയൊന്നും എനിക്ക് ഒരു ഒരു ആശയം ഇപ്പോഴും ഒരിക്കില്ല പക്ഷെ ഒരു എഴുത്തുകാരനോ ഒരു അങ്ങനെ ഒരു കഥാകൃത്തു അവരൊക്കെ വന്നാൽ എനിക്ക് അവരെ കാണുമെന്ന് ഭയങ്കര ആശയാണ് ഞാനും വയലാൽ റാമിയ വയലാൽ രാമവർമ്മയും കൂടെ ഭയങ്കര ഫ്രണ്ട്സായിരുന്നു അങ്ങേടെ പാട്ടുകളും വരികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഉദയ സ്റ്റുഡിയോയിൽ അവിടെ വന്ന് അവിടുത്തെ കഥ എഴുതുന്ന ആൾക്കാരുണ്ട് സാരംഗപാണിന്ന് എൻ്റെ കഥകളൊക്കെ അങ്ങേരായിരുന്നു കടത്ത് നാട്ടുമാക്കൻ കണ്ണപ്പനുണ്ണി ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമോ കഥകളൊക്കെ അത് കണ്ടിട്ടില്ല അല്ലെ ഇനി എന്തിനാ കൊച്ചി എന്റെ അടുത്ത് വന്നിട്ട് ഇരുന്ന് ടീവ് ഇന്റർവ്യൂ ചെയ്യുന്നു ഒരു പടങ്ങിൽ എന്റെ കണ്ടിട്ടുണ്ട് ഒരു ചെമ്മീൻ കണ്ടിട്ട് എന്താ എന്തുണ്ട് എനിക്കതിൽ അഭിനയിക്കാൻ പറ ആ ചെമ്മീൻ എന്തുണ്ട് എനിക്ക് കല്ലിച്ചെല്ലമ്മ കണ്ടിട്ടുണ്ടോ പിന്നെ അശ്വമേധം കണ്ടിട്ടുണ്ടോ അഗ്നിപുത്രി കണ്ടിട്ടുണ്ടോ അഗ്നിപുത്രി ആ സ്ഥാനാർത്ഥി സാറാമ്മ കണ്ടിട്ടുണ്ടോ

മറ്റേ അയാളെ വലിയ ഫ്രണ്ട്സ് ആയിരുന്നു അങ്ങേരെ ആയിട്ട് അങ്ങേരെ മകൻ വന്ന് അങ്ങേര് വളരെ അസുഖമായിട്ട് കിടപ്പായിരുന്നു സാരംഗപാണി നല്ല കഥാകൃത്തായിരുന്നു നല്ല ഇത്രയും വലിയ വടക്കം പാട്ടൊക്കെ എഴുതിയത് അങ്ങേരായിരുന്നു ഇപ്പോഴുള്ള സമയത്തായിരുന്നു അങ്ങേരാണെങ്കിൽ അങ്ങേര് എന്തോ അവര് അവരുടെ ഫാമിലി തന്നെ കൊട്ടാരങ്ങളിൽ ജീവിക്കുമായിരുന്നു പക്ഷേ അന്നത്തെ ഉദയ ഉദ്യോഗസ്ഥുഡിയോയിൽ തന്നെ ഒതുങ്ങിപ്പോയവർ അങ്ങേര് മരിക്കുന്നതിന് മുമ്പ് ലാസ്റ്റായിട്ട് അങ്ങേര് പറഞ്ഞു ഒരു ആഗ്രഹം ഞാൻ ചെന്നൈയിലാണ് അങ്ങേരും ആലപ്പുഴയിലാണ് എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾ അത്രത്തോളം ക്ലോസ് ആയിരുന്നു അപ്പോൾ അങ്ങേ അപ്പോൾ അവരും മകൻ അന്ന് ഇങ്ങനെ ഫോൺ കൊടുത്തു കയ്യിൽ അപ്പോൾ ഫോണിൽ അയ്യോ ശരംഗവാണി എന്താ എങ്ങനെയുണ്ട് ഒന്നുമില്ല പേടിക്കണ്ട കേട്ടോ എന്ന് പറയുക അങ്ങനെ അമ്മ അമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അങ്ങനത്തെ ജീവൻ പോയി എത്രത്തോളം എനിക്ക് മറക്കാനൊക്കാത്ത പല കാര്യങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ ഇപ്പം അമ്മ പറഞ്ഞ പോലെ തന്നെ വയലാർ സാറും അമ്മ നല്ല കമ്പനിയാണ് നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്ന കൂട്ടത്തിലായിരുന്നു ഇപ്പൊ വയലാർ സാറിന്റെ മറ്റമ്മയുടെ തന്നെ ഇന്റർവ്യൂലും വയലാർ സാറിന്റെ മകം പറഞ്ഞതാണ് ഷീലയുടെ പടം ആണെങ്കിൽ ഷീല പാട്ട് എഴുതാൻ ഭയങ്കര ഈസിയാണ് ഇങ്ങനെ ഓർത്താൽ മാത്രം മതി അല്ലെങ്കിൽ ഷീലയുടെ മുഖം മനസ്സിൽ കണ്ടാൽ മതി താനേ വരികൾ വരൂ എന്നാണ് വയലാർ സാറ് പറഞ്ഞത് ഞങ്ങളെല്ലാം ഉള്ളൊരു ഫംഗ്ഷന് ഞങ്ങളൊക്കെ അങ്ങനെ ഇരിക്കുമ്പോ പ്രസരിക്കുമ്പോ അങ്ങനെ പറഞ്ഞതാ

ഏ കണ്ണ് അടഞ്ഞു പോയത് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി പോയി എനിക്ക് പിന്നെ അമ്മ പറഞ്ഞപോലെ തന്നെ ഉദയ സ്റ്റുഡിയോസ് അത് എവിടെ അമ്മ കേരളത്തിൽ വന്നാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ മനസ്സിനൊക്കെ ചെയ്യാൻ വേണ്ടി വന്നപ്പം ഏറ്റവും ആദ്യം ഫ്ലൈറ്റിൽ ഇറങ്ങി നേരെ പോയത് ഉദയ സ്റ്റുഡിയോസിലാണ് അവിടെ ഒരു മദർ മേരിയുടെ സ്റ്റാച്ചു ഉണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പിന്നെ ആക്ട് ചെയ്യാനായിട്ട് സെറ്റിലേക്ക് പോയത് അപ്പൊ അത്രയൊരു ആത്മബന്ധം ഉദയ സ്റ്റുഡിയോ ആയിട്ട് അമ്മയ്ക്കുണ്ട് അപ്പൊ നിങ്ങളുടെ ആ ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ ഉദയ ഉദ്യോഗസ്ഥ ആയിട്ടുള്ള ഒരു ആത്മബന്ധം ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമോ നിങ്ങൾ തന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ എന്നോട് ചോദിക്കാൻ ചോദിച്ചാൽ ഞാൻ പറയാൻ കഴിയുള്ളു നിങ്ങൾ എന്നെ എല്ലാ മറുപടികളും പറഞ്ഞു കഴിഞ്ഞു ഞാൻ എന്തു പറയാൻ എനിക്ക് എന്തെങ്കിലും ഒരു ചാൻസ് തന്നാലല്ലേ കണ്ടാൽ മറുപടി പറയാനോ ഉദയാ സ്റ്റുഡിയോ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ മറുപടി ഇത്രയും പറഞ്ഞാൽ ആളുകളെല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവൂല്ല ഉദയാ സ്റ്റുഡിയോന്ന് പറഞ്ഞാ എനിക്ക് വളരെ അടുപ്പമുള്ള സ്റ്റുഡിയോ ആണ് ഏത് എത്രയോ കൊല്ലങ്ങളായിട്ട് ഞാൻ അവിടെ ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരയ്ക്കും ഞാനും നസീർ സാറും അവിടുത്തെ ഞങ്ങൾക്ക് അറിയില്ല ഏത് പടമാണ് എന്താണ് ഏതാണെന്ന് അറിയില്ല പക്ഷെ പത്ത് ദിവസം അവർക്ക് വേണ്ടി ഞങ്ങൾ വെച്ചിരിക്കും എല്ലാ എല്ലാ മാസവും പത്ത് ദിവസം മുതൽ പത്ത് വരയ്ക്കും മറ്റേ പ്രൊഡ്യൂസേഴ്സൊക്കെ വന്ന് പറയുമ്പോൾ വേറെ ചോദിക്കില്ല അവർ പറഞ്ഞു മുതൽ പത്ത് പേര്ക്ക് നിങ്ങൾക്ക് അവിടെയാണ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് തന്നേക്ക് അങ്ങനെ അവർ ചോദിക്കും തന്നെ ഓക്കെ പിന്നെ പുതിയ സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഞാൻ അവിടെ പോയി എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി പക്ഷെ എൻ്റെ മനസ്സിൽ ഇത് വന്ന് അടുത്ത് നമ്മുടെ നടൻ അടുത്ത് നടത്തുന്നതായിരുന്നു എൻ്റെ ആഗ്രഹം എൻ്റെ മനസ്സിൽ ആ ഒരു സ്വപ്നായിരുന്നു കാരണം ഞങ്ങൾ അത്രത്തോളം അവിടെ ഞങ്ങളുടെ തറവാട് എന്ന് പറഞ്ഞ സ്റ്റുഡിയോ ആയിരുന്നു എന്റെ വീട് കഴിഞ്ഞ പിന്നെ അവരുടെ കുഞ്ചാക്കൂരെ അവരുടെ ഫാമിലിയും ഉദയാസ്റ്റുഡിയും ഒക്കെ ഞങ്ങക്ക് ഭയങ്കര അടുപ്പമായിരുന്നു അപ്പൊ ഇതെടുത്ത് നടത്തണമെന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷെ എന്ത് അറിയില്ല എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവുമായിരിക്കും ആദ്യമായിട്ട് അതെ അങ്ങേരാണ് ആദ്യമായിട്ട് എന്നെമേന്ന് ആദ്യമായിട്ട് ആയിഷ എന്ന് പറഞ്ഞൊരു പടത്തിന് പോയിരുന്നു അവരുടെ പടത്തിന് ആയിഷ എന്നൊരു പടത്തിന് ഞങ്ങൾ പോയത് അപ്പോൾ ആ അവിടെ പോയപ്പോൾ അപ്പോൾ എല്ലാവരും അഷീല ഷീല എന്നൊക്കെ വിളിച്ചോണ്ടിരുന്നു അങ്ങേരെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു എന്താ ഷീല എന്ന് പറഞ്ഞു ഷീലാ മേ എന്ന് വിളിക്കുമോ അവിടെ ഞങ്ങളുടെ സ്ഥിരം ഹീറോയിനാണ് ഷീലാ മേ എന്ന് പറഞ്ഞു പക്ഷെ ആ പടം പൊട്ടിപ്പോയി ഭയങ്കര പൊട്ടലായി അങ്ങേർക്ക് ഭയങ്കര ഈ സെന്റിമെന്റിലുള്ള ഒരാളാണ് അതെ അത് പടം പൊട്ടിയത് കാരണം പിന്നെ രണ്ടു മൂന്ന് പടം തന്നെ എന്നെ വിളിച്ചില്ല അപ്പോഴാണ് ചെമ്മീൻ നല്ലതുപോലെ ഓട് ചെമ്മീൻ വന്ന് നല്ലതുപോലെ ഓടിയല്ലോ ആഹാ അപ്പൊ ഈ പെണ്ണിന്റെ കുഴപ്പമൊന്നുമില്ലാതെ പിന്നെയാണ് എന്നെ വിളിക്കാൻ തുടങ്ങിയത് അവന്റെ പടങ്ങളിലൊക്കെ നാവിൻ തുമ്പത്തായി ഇപ്പൊ അമ്മ ഒന്ന് പത്ത് ദിവസം ഇങ്ങനെ ഉദയ സ്റ്റുഡിയോസിന് കൊടുക്കാണ് അല്ലെങ്കിൽ ഇന്ന് അപ്പൊ അമ്മ ആ കാലത്ത് ഒരു വർഷത്തിൽ ഇരുപത്തി ആറ് പടങ്ങളിൽ ഏറെ നായികയായിട്ട് ആക്ട് ചെയ്ത് അങ്ങനെ ബിസി ലൈഫ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സ്ക്രിപ്റ്റ് വായിക്കുക അല്ലെങ്കിൽ അത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് അതിനൊക്കെ ടൈം കിട്ടാറുണ്ടോ ഒരു ഒരു ടൈമും കിട്ടത്തില്ല ആ സെറ്റിൽ പോയി അവര് വളരെ പറഞ്ഞ് പറയും ഇങ്ങനെ കഥ നമുക്കറിയാം കഥ നമ്മളോട് പറയും ഇതാണ് കഥ എന്നുള്ളത് സ്ക്രിപ്റ്റ് തരും അവര് കഥ വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം പിന്നെ ചിലപ്പോ അതിനൊന്നും സമയം ഉണ്ടാവില്ല നിങ്ങൾ എന്റെ കഥ പറ എന്ന് പറഞ്ഞ ഡയറക്ടർ കഥ പറയും കഥ നമുക്കറിയാം അപ്പോ എന്താ വെച്ചാൽ മറ്റുള്ളവര് ക്യാരക്ടർ എന്താ ഞാൻ ചോദിക്കുന്നത് അത് മറ്റുള്ളവര് എന്റെ കൂടെ അഭിനയിക്കുന്നവരൊക്കെ എന്നെ പറ്റി എന്താ പറയുന്നത് ഇപ്പൊ കള്ളിച്ചെല്ലമ്മ അപ്പൊ അതിലുള്ള ക്യാരക്ടേഴ്സ് ഓഹ് അവളോ അവളുടെ നടത്തം കാണണം എന്ന് പറയും ഇനി വേറെ ചെറിയ അവടെ മുറുക്കാനുള്ള ഒരു മുറുക്കലുണ്ടല്ലോ എന്നൊക്കെ ഇനിയൊരുത്തൊരു പറയും അപ്പൊ ഇനിയൊരു പറയും ഒരു അനാഥയാണ് ഓരോരുത്തരോട് ഓരോ പറയും അപ്പൊ ഇവരൊക്കെ പറയുന്ന വെച്ചാണ് എന്റെ ക്യാരക്ടർ അപ്പൊ ഞാൻ എന്റെ നടത്തത്തിലും ധൂന്ന് പറഞ്ഞ് ഞാൻ തുപ്പുന്നതിലും ആ ക്യാരക്ടറൊക്കെ അറിയാൻ വേണ്ടിയാണ് ഈ സ്ക്രിപ്റ്റ് വായിക്കുന്നത് അല്ലെങ്കിൽ ഒരു നല്ല ഒരു പ്രൊഡ്യൂസറിനെ ഇല്ലാത്തപ്പോ കൂടെ ആൾക്കാർ പറയും പ്രൊഡ്യൂസർ വന്ന് എന്താ കഥയൊക്കെ എഴുതുകൊണ്ട് വന്നു പിന്നെ ഈ നടനോ നടിയോ അതിലിടപെട്ട് അതൊക്കെ മാറ്റി കീറ്റിയൊക്കെ ഞാൻ അത് ഒരിക്കലും അതൊന്നും ചെയ്തിട്ടില്ല എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ടെന്ന് പറയുന്നതല്ല അത് മാറ്റി കീറ്റൊന്നും പറഞ്ഞിട്ടില്ല കാരണം അവർക്ക് അവരുടെ കാശ് ഇട്ട് പടം എടുക്കുമ്പോൾ അവർക്കറിയില്ലേ ഇപ്പോൾ ഷീലയോ ശാരഥിയോ വിളിക്കണമെങ്കിൽ അവർക്കറിയാം ഈ സ്ക്രിപ്റ്റിൽ ഇവർ വേണമെന്നുള്ളത് മെയിൻ ക്യാരക്ടർ ഞങ്ങളുടെ ആയിരിക്കും ഞങ്ങൾ പറയേണ്ട കാര്യമില്ല അങ്ങനെ ആരും ഇതുവരെയും നസീർ സാറിന്റെ കൂടെ എത്രയോ സിനിമകളിൽ അഭിനയിച്ചു നിങ്ങൾ തമ്മിലുള്ള ആ ഒരു രസതന്ത്രം ഒരു രസംജിയായി വീണ്ടും കിട്ടിയത് ജയരാമന്റെ കൂടെ മനസ്സിലക്കരയിൽ വന്നപ്പോഴാണ് ശരിക്കും ഷീലാമ്മക്ക് ജയരാമനോട് ഒരു മകനോട് എന്ന പോലെ സ്നേഹമാണല്ലേ ആ പടത്തിൽ ഞാൻ തന്നെ അത്ഭുതം തോന്നി അയ്യോ എങ്ങനെ ആണെങ്കിലും ഇത്രത്തോളം ആ മുഖം പോലെക്കും നസീറിനെ പോലെ ആയി അങ്ങേര് അങ്ങനെ നസീരെ പോലെ അഭിനയിച്ച് അഭിനയിച്ച് അങ്ങേര് തന്നെ നസീർ പോലെ തന്നെ ആയി അങ്ങേര് ജയരാമനുള്ളത് മറന്നുപോയി നസീറിന്റെ അത്രയും മോഹനത്തുള്ള ഒരു ഫേസ് ആണ് എനിക്ക് വളരെ ഇഷ്ടമുള്ള നടനാണ് ഭയങ്കരമായിട്ട് പക്ഷെ ജയരാമനെ എന്നോട് പറഞ്ഞത് ആ പടത്തിൽ അഭിനയിക്കുമ്പഴേ ഞങ്ങൾ ഇങ്ങനെ ഞാൻ കുടിക്കുന്ന ഒരു സീനുണ്ട് അതിൽ അപ്പൊ ഞാൻ ജയരാമൻ ഇങ്ങനെ തിരിച്ച് വരുമ്പോക്കിടെ ഈ കള്ളുകട എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും അപ്പോ അതൊക്കെ കണ്ടിട്ട് ഞാൻ വരും അപ്പൊ അവരൊക്കെ പറഞ്ഞ കള്ള് കള്ളുകടയില് ഈ കക്കറിച്ചിയും അതൊക്കെ ഭയങ്കര രുചിയാണത് ഞാൻ പറഞ്ഞു ജയരാമൻ എന്നാ ഒന്ന് കൊണ്ടുപോയോ എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി ചേച്ചിയൊക്കെ കൊണ്ടുപോയി ഞാനും ചേച്ചിയും കൂടെ കടയ്ക്ക് പോയ ആൾക്കാർ എന്ത് പറയും പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ തലയിൽ ഒരു തുണി ഇടാം ജയരാമ ഒരു ഇതൊക്കെ ഇട്ടിട്ട് പോകാൻ നമുക്കെല്ലാം പോകാം നയൻതാര ഉണ്ടല്ലേ അപ്പൊ നയന്താരെ ആർക്കറിയില്ല അപ്പൊ ഞാൻ താരം സാധാരണ ആയിട്ട് വന്നാലും മതി ഞാൻ പറഞ്ഞു എന്നെ ആരും അറിയില്ല കുറെ നാൾ കഴിഞ്ഞിട്ടില്ലേ ഞാൻ വരുന്നത് അയ്യോ എത്ര കാലം അറിഞ്ഞാലും ചേച്ചിയും മനസ്സിലാവാതിരിക്കില്ല എന്ന് പറഞ്ഞവര് അങ്ങനെ ഒരു ഇതുവരേക്കും കൊണ്ടുപോയിട്ടില്ല ജയരാമൻ ഇത് കാണണെങ്കിൽ പിന്നെ കല്ലുകടയിലേ പോയി കക്കറിച്ച് മേടിച്ച് കൊണ്ടുതരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെയ്ക്കും ജയരാം കൊണ്ടുപോയിട്ടില്ല തന്നെ പിന്നെ മകനെ പോലെ ഞാൻ ചോദിച്ചപ്പോ ഇപ്പോ മമ്മൂട്ടിയാണെങ്കിൽ ശരി എൻ്റെ മകനെ പോലെയാണ് മോഹൻലാലാണെങ്കിലും ശരി എൻ്റെ മകനെ പോലെയാണ് എല്ലാരും ഇപ്പോഴുള്ള എല്ലാ ജനറേഷനുള്ള എല്ലാ പിള്ളേരും നല്ല നല്ല വളരെ കുട്ടികളാണ് മക്കളെ പോലെയാണ് പിന്നെ ജയറാമേട്ടനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഷീലാമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് ശീലാമ്മ ജയറാമേട്ടന്റെ തോളത്ത് കൈ പിടിച്ചപ്പോൾ നൂറോളം പടത്തിൽ എൻ്റെ കൂടെ ഒരുമിച്ച് അഭിനയിച്ച നസീറിനെ പോലെ എനിക്ക് ആ ഒരു ഫീല് ജയറാമന്റെ തോളത്ത് പിടിച്ചപ്പോൾ കിട്ടി എന്ന് പറഞ്ഞു അതിപ്പോഴും ജയറാമേട്ടൻ ബിഗ് കോംപ്ലിമെന്റ് ആയിട്ടാണ് കാണുന്നത് ആ ഒരു ഫീൽ വരാൻ കാരണം ജയറാമേഠൻ പോലെ ഇങ്ങനെ ആക്ട് ചെയ്യും അങ്ങനെ ഇമിറ്റേറ്റ് ഒക്കെ ചെയ്തോണ്ടാണോ അതെ അതെ എന്ത് പണിയാണ് കാണിക്കുന്നത് അല്പമെങ്കിലും ഒരു മര്യാദ കാണിച്ചൂടെ ഒന്നുമില്ലെങ്കിലും ഞങ്ങൾക്കൊക്കെ എത്രയോ പ്രിയപ്പെട്ട ഞങ്ങളുടെ നിത്യഹരിത നായികയാണ് ഇവിടെ മുൻപിലിരിക്കുന്നത് ചീലാമ്മ നന്നായി പാട്ട് പാടുമെന്ന് അറിഞ്ഞിട്ടും എന്താ ഒരു പാട്ട് പാടാൻ എന്നെ പറയാത്തത് വളരെ മോശമായി പോയി ഇട്ടുണ്ടിക്ക് എന്നയോട് വഴക്കാണ് പോലും പാടില്ല എന്നാണ് ഇല്ല ഞാൻ പാടിയിട്ടില്ല അത് കൂടെ അഭിനയിക്കുമ്പോഴും പി സുശീല പാടും പി ലീല പാടും അല്ലെങ്കിൽ എല്ലാവരും ഈശ്വരി പാടും അവരുടെ കൂടെ തന്നെ നമ്മൾ അഭിനയിക്കുമ്പോ പാടിയല്ലേ പറ്റുവോ അങ്ങനെ ഇപ്പൊന്നും അനക്കുന്നേ ഉള്ളു പാടത്തൊന്നുമില്ല പാടത്തില്ല ഇതുവരെ അമ്മ എപ്പോ വരയ്ക്കാനൊക്കെ തുടങ്ങിയത് ഏറ്റവും ആദ്യം വരച്ച പാട ഏതാണ് ഞാനേ സ്കൂളിൽ പഠിക്കുമ്പോ ഒരു എനിക്കൊരു മൂന്നാം ക്ലാസ് എന്തോ പഠിക്കുന്നവരേക്കും തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നവരെ മുതൽ ഞാൻ എൻ്റെ നോട്ട് അന്നൊക്കെ വന്ന് സ്ലേറ്റ് സ്ലേറ്റായിരുന്നു അവരിങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും ടീച്ചർ ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാനിതവിടെ ഇരുന്ന് ആനയോ പൂച്ചയോ പൂച്ച പൂച്ച ര ഇത്തിൻ്റെ പൂച്ച ഇനിയും പൂച്ച രത്തിന് പൂച്ച അങ്ങനെയൊക്കെ വരച്ചുകൊണ്ടിരിക്കും അതിനുവേണ്ടി ഞാൻ ഒരുപാട് തല്ലുകൊള്ളിയിട്ടുണ്ട് പിന്നെ നോട്ട് ബുക്കിൽ വരയ്ക്കാൻ പഠിക്കാൻ തുടങ്ങിയ ഒരു ഫിഫ്ത് ക്ലാസ് മുതലാണ് നോട്ട് ബുക്ക് ആ നോട്ട് ബുക്ക് മുഴുവനും ഒന്നും ഉണ്ടാവില്ല ഞാൻ വരച്ച് വരച്ച് എന്തെങ്കിലുമൊക്കെ വരച്ചുകൊണ്ടിരിക്കും ഏതാണ് എന്റെ ആദ്യത്തെ വരെ എനിക്ക് എനിക്കറിയില്ല അത് മുതൽ വരച്ച് 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 അപ്പോൾ ഞാൻ വന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഇവിടെ ഭയങ്കര ഒരു വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴല്ല അതിനു മുമ്പുള്ള വെള്ളപ്പൊക്കത്തിന് വന്നപ്പോൾ ഞാൻ ഈ ഹോട്ടൽ ഡിമെറിയനിലെ ഒരു എക്സിബിഷൻ വെച്ചിരുന്നു അതിൽ വന്ന് എനിക്ക് കുറെ രൂപ കിട്ടി അത് മുഴുവനും ഞാൻ നമ്മുടെ സി എമ്മ കയ്യില് കൊടുത്തു അതേമാതിരി എന്റെ ഒരു പടത്തിൽ അഭിനയിച്ച ഒരു കാശ് മുഴുവനും ഞാൻ സി എമ്മന്റെ കയ്യില് കൊടുത്തു ഒരു പടത്തിൽ അഭിനയിച്ച കാശ് സി എമ്മിന്റെ കൊടുത്തു ഈ പ്രശ്നം പ്രശ്നമാണ് കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ കഴിഞ്ഞ പ്രാവശ്യം ആർക്കെങ്കിലും അമ്മ ഇങ്ങനെ പടം വരച്ച് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ അമ്മയ്ക്ക് അത്രയും പ്രിയപ്പെട്ട ആർക്കെങ്കിലും അങ്ങനെ ഞാനും അത് ഗിഫ്റ്റ് ആർക്കും ചെയ്തിട്ടില്ല ഗിഫ്റ്റ് ആയിട്ട് ചെയ്തില്ല അവർ വിചാരിക്കും ഇവരുടെ വരച്ച് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു ഒരു കല്യാണ കൊടുക്കുന്നു അങ്ങനെ ചെയ്തില്ല എനിക്ക് അതെ ഇതിനു വേണ്ടി മാത്രം ഈ ഓരോ ഇതിനു വേണ്ടി വിൽക്കാൻ പോലും എനിക്കിഷ്ടമല്ല അമ്മയുടെ ഒരു സന്തോഷത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി വരയ്ക്കുന്നു അത്രേ ഞാൻ വലിയൊരു വരപ്പ് കാര്യോ അങ്ങനെ ഒരു വലിയ പെയിന്റൊന്നുമല്ല ചുമ്മാ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ വരയ്ക്കുന്നു അതാരും കുറ്റം പറയാനാ പക്ഷെ എല്ലാവരും കണ്ടിട്ട് കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട് ശീലായതുകൊണ്ട് പറയുകയാണോന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല അത് ഞാൻ പറയട്ടെ എത്രയോ ഞാൻ റോട്ടിലൊക്കെ ഇങ്ങനെ പോകുമ്പോഴേ അവിടെ ചെന്നൈയിലൊക്കെ ഈ മതിലെല്ലാം മതിലും മതിൽ മേലെല്ലാം നല്ല നല്ല ചിത്രങ്ങളാണ് വരച്ച് വച്ചിരിക്കുന്നത് എന്ത് ഭംഗിയായിട്ടുള്ള ചിത്രങ്ങളാണെന്നറിയോ ഞാൻ വിത്രയും നല്ല ആർട്ടിസ്റ്റുകളൊക്കെ റോട്ടിലിരുന്ന് വരയ്ക്കുന്നു പിന്നെ വന്ന് പോകുന്ന വലിയൊരു ആർട്ടിസ്റ്റിൻ്റെ പടങ്ങളൊക്കെ വരച്ച് ഒരു ബാനറൊക്കെ വരയ്ക്കുന്നു അവരൊക്കെ എന്ത് നല്ല ആർട്ടിസ്റ്റാണ് അപ്പോൾ അവരുടെ മുന്നിൽ ഇപ്പോഴുള്ള വലിയ വലിയ ആർട്ടിസ്റ്റ് പോലും ഒന്നുമില്ല ഞാനൊക്കെ ഒന്നുമില്ല അത്ര നല്ലതായിട്ടാണ് വരയ്ക്കുന്നത് ഞാൻ പിന്നെ ചിലപ്പം പോകുമ്പോൾ ഈ ആൾക്കാരിങ്ങനെ ഇരിച്ച് വരയ്ക്കഴിഞ്ഞാൽ ഡ്രൈവറുടെ വണ്ടി നിർത്തും നിർത്തുമെന്ന് പറഞ്ഞാൽ അവിടെ പോയി അവർ കൂടെ തന്നെ നിന്ന് കുറച്ച് നേരം അവിടെ തന്നെ ഒരു ടി വെച്ചിട്ടിരിക്കും അവർ ഈ വരയ്ക്കുന്ന പഴയ ടിന്ന് അവർ ടിന്നിൽ ഞാനും ഇരുന്നിട്ട് ഞാനിങ്ങനെ അവർ വരയ്ക്കു നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണത് വരയ്ക്കും നോക്കുന്നത് അന്നത്തെ കാലവും ഇന്നത്തെ കാലവും ഇപ്പൊ ഒരുപാട് ടെക്നോളജി അപ്ഡേറ്റഡ് ആയി ഒരുപാട് വ്യത്യാസങ്ങള് വന്നു ഇപ്പൊ പറഞ്ഞ പോലെ അന്നത്തെ കാലത്ത് ഒന്നും ഇല്ല ഇന്ന് ഭയങ്കര സ്ഥാടം ഫിലിം സ്റ്റാർക്കെല്ലാരെ സംബന്ധിച്ചെല്ലാം ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ വന്നതായിട്ട് നമുക്ക് അതെ വലിയ മാറ്റങ്ങള് വന്നിട്ട് ഇപ്പൊ എല്ലാവർക്കും ഉണ്ട് എല്ലാവരും ആൾക്കാർക്ക് വന്ന് എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളാണെങ്കിൽ എല്ലാം ബിസ്റ്ററി വാട്ടർ ആണ് കൊണ്ടു കൊടുക്കുന്നത് ഞങ്ങളുടെ കാലത്തൊക്കെ ഇപ്പം ഞങ്ങൾക്ക് ഹീറോ ഹീറോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ചോദിച്ച ഉടനെ കൊടുക്കും ഒരു കുറച്ച് 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 ഇങ്ങനെ താഴെ വന്നവർ ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു ഒരു കുറച്ച് വെള്ളം അതിൻ്റെ ഒരു ചായ എടുത്തുണ്ടോ എന്ന് പറഞ്ഞാൽ പിന്നെ ആ പ്രൊഡക്ഷൻ പോയതിനെ കാണില്ല അവനോടി അവിടെ ഇങ്ങക്കെ പോയി നടന്നിട്ട് പിന്നെ വരും ഒരു ചായ കൊടുക്കാൻ പോലും അവർക്ക് അത്രത്തോളം ഇല്ല അത്രത്തോളം വരുമാനമേ ഉള്ളൂ ഈ മലയാളം ഫീൽഡിൽ എന്നൊക്കെ ചെറിയൊരു സ്റ്റേറ്റിലെ നമ്മുടെ സ്റ്റേറ്റ് മറ്റേ തമിഴും തെലുങ്കും ഒക്കെ വെച്ച് നോക്കുമ്പോൾ എത്ര ഉണ്ട് നമ്മുടെ മലയാളിത് അന്നൊക്കെ ഒരു നാടകം എന്ന നിലയ്ക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു ഫീൽഡായിരുന്നു ഇത് ഞാൻ വന്ന ഇടയ്ക്കൊക്കെ അറുപത്തിരണ്ട് അറുപത്തി മൂന്നിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കേരളത്തിൽ ഇവിടെ കൊച്ചിയിലാണെങ്കിലും ശരി തിരുവനന്തപുരത്താണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മലയാളം പടങ്ങളെ ഓടുന്നുള്ളൂ തിയേറ്ററിൽ ബാക്കിയൊക്കെ തമിഴ് പടവും ഹിന്ദി പടങ്ങളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് മലയാളം പടങ്ങളേ ഇല്ല ഒന്ന് രണ്ട് പടങ്ങളേ ഉള്ളൂ അപ്പൊ ആ ഒരു ചേഞ്ച് ഇപ്പൊ എല്ലാ ഇതിനും മലയാളം പടങ്ങളായി എത്ര എത്ര ആർട്ടിസ്റ്റിനും ഇതിനു വേണ്ടി ജീവിതം കിട്ടി അപ്പൊ പിന്നെ ഇനിയൊരു കാര്യം പറയാനുണ്ട് ഒരു പടം കണ്ടിട്ട് അവര് പുറത്തു വരുമ്പോ അതിനെ ആൾക്കാർ ചേ ഒന്നിനും കൊള്ളത്തില്ലേ ഈ പടം എന്ന് പറഞ്ഞ് പറയാൻ പാടില്ല വാസ്തവത്തിൽ എത്ര പേരുടെ ജീവിതമാണ് ഒരു പടം എടുക്കാന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അതുകൊണ്ട് ജീവിക്കാനും കൊണ്ട് പത്തിരുന്നൂറ് പേർക്ക് ജീവിതം കിട്ടുന്നതാണ് ഒരു പടം എടുക്കുന്നത് പറഞ്ഞു ഒരു നിമിഷം കൊടുക്കൊള്ളില്ല പക്ഷെ ചില പടങ്ങൾ പറയാതിരിക്കാനൊക്കില്ല ോട് നമ്മളിതൊക്കെ പറയാനൊക്കെല്ലോ പക്ഷെ സിനിമയിലുള്ളവർ തന്നെ അങ്ങനെ പറയാൻ പാടില്ലെന്നാണ് ഞാൻ പറയുന്നത് എത്ര പാടുപെട്ടാണ് ഒരു പടം എടുക്കുന്നത് വെച്ചാൽ ഒരു സാധാരണ കാര്യല്ല ഇപ്പത്തെ കാലത്ത് ഒരു പടം ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാഡ് ആയാലും ഗുഡ് ആയാലും ഇപ്പൊ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുള്ളതുകൊണ്ട് അത് ഭയങ്കര എന്താ പറയാ സ്വതന്ത്രമായിട്ട് നമ്മുടെ ഒപ്പീനിയൻ പറയാൻ പറ്റിയ പറ്റുന്നു ഒരു പ്ലാറ്റ്ഫോം അത് പലതരത്തില സോഷ്യൽ മീഡിയയോടെ ഞാൻ പറയാൻ പറയാനെനിക്കുള്ളതാണ് ആ പടം കൊള്ളില്ല കൊള്ളില്ല കൊള്ളുന്ന ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ ആൾക്കാർ അതിനകത്ത് കേറത്തില്ലേടണം അത് ആ പടം കൊള്ളാം തരക്കേടില്ല എന്നൊക്കെ പറഞ്ഞാ ഒന്നിനും കൊള്ളത്തില്ല പറഞ്ഞ ആര് പടം കാണാൻ വരും എത്ര പേരാണ് അതുകൊണ്ട് ജീവിക്കുന്നത് ക്യാമറാമാൻ ആണെങ്കിലും ശരി ഡയറക്ടർ ആണെങ്കിലും ശരി അവ ഈ ലൈറ്റ് ബോയ്സ് ആണെങ്കിലും ശരി അത് മാത്രമാണ് എഡിറ്റിംഗ് ആയാലും ശരി എത്ര 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 പേരാണ് പത്തിരുന്നൂറ് പേരാണ് ഒരു ഒരു ദിവസം ഒരു വലിയ പടത്തിന് പത്തിരുന്നൂറ് പേർക്കാണ് അവർ കൊടുക്കുന്നത് ഊണ് ഒരുക്കുന്നത് അപ്പം എത്ര പേര് ഇതിനകം തിയേറ്ററിൽ ഇടുന്നവരും അതും ഇതും ടിക്കറ്റ് കൊടുക്കുന്ന ആൾ വരയ്ക്കും ഇപ്പൊ ഓൺലൈനിലാണ് ടിക്കറ്റ് ബുക്ക് അതിനുവേണ്ടി ഒരാൾ വേണ്ടേ സോഷ്യൽ മീഡിയ ആണെങ്കിലും എനിക്ക് പറയാനുള്ളത് എല്ലേത് പടം കണ്ടാലും ഒന്നിനെ കൊള്ളത്തില്ല അയ്യോ ഇത് എന്ത് പടാണെന്നൊന്നും പറയാതെ തീയ്യായിട്ട് ഒരു കൊള്ളാം തിരക്കേടില്ല ഇനി കുറച്ചും കൂടെ നന്നായിട്ട് എടുക്കാം എന്നൊക്കെ ഇങ്ങനെ ഒരു വെട്ടു തുറന്നു പറയരുത് എന്നാണ് എനിക്കുള്ളത് ഇപ്പൊ അമ്മ തിയേറ്ററിലൊക്കെ പോയി മൂവീസ് കാണും ഇപ്പൊരു നല്ല പടം എന്ന് പറഞ്ഞ ഇപ്പൊ ആടുജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് തിയേറ്ററിൽ പോയി കാണണം എന്നുണ്ട് പൊന്നിയൻ സെൽവൻ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നുണ്ട് കൽഗി എന്നുള്ളൊരു പടം തിയേറ്ററിൽ തന്നെ കാണണം എന്നുണ്ട് പിന്നെ എനിക്ക് ഫൈറ്റ് ഇഷ്ടമല്ല ഫൈറ്റ് ഇഷ്ടമല്ല എനിക്ക് ഫൈറ്റ് ഫൈറ്റിങ് സീൻ ഉണ്ടല്ലോ അത് ഇഷ്ടമല്ല അത് വരുമ്പോൾ ഞാൻ ഓട്ടിക്കും അങ്ങനെ പിന്നെ ഒന്ന് പാട്ട് ടി വിയിൽ എത്ര എത്ര പ്രാവശ്യം ആ പാട്ട് കണ്ട് കണ്ടു കണ്ടു കണ്ട് തഴുമ്പിച്ചിരിക്കുമ്പോഴാണ് തിയേറ്ററിൽ പോയാൽ പോയാൽ നമ്മളത് കാണട്ടെ ഇതാവുമ്പോൾ നമുക്ക് ഓട്ടിക്കാനാ പാട്ട് ഓട്ടിക്കാം പിന്നെ ഫൈറ്റ് ഓട്ടിക്കാം എല്ലാം ഓടിച്ചോടിച്ചു പക്ഷെ എല്ലാ പടത്തിലും ഫൈറ്റ് ഞാൻ വിചാരിക്കും എല്ലാ പടത്തിലും ഫൈറ്റ് എന്തിനാ വരുന്നത് ഫൈറ്റ് 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 എനിക്ക് ഫൈറ്റ് ഇഷ്ടമല്ല എന്നാലും ഫൈറ്റ് വേണം പടത്തിന് എങ്ങനെയാ വെച്ചാൽ ഈ ആണ് പടം കാണാൻ പോകുന്നവര് ഒരു പതിനഞ്ചു മുതൽ ഇരുപത്തിയഞ്ചു വയസ്സുള്ള പയ്യന്മാരാണ് തിയേറ്ററിൽ പോയി വിസിലടിക്കുന്നതും പടം കാണുന്നതും ഒക്കെ ആ പയ്യന്മാരാണ് അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഈ ഫൈറ്റ് എടുക്കുന്നത് ഈ ചെയ്തവർക്ക് ഇഷ്ടം ഉണ്ടായിട്ടോന്നല്ല ഈ ഫൈറ്റ് എടുക്കുന്നത് ഈ കാണികൾക്ക് വേണ്ടിയാണ് ഈ ഫൈറ്റ് ഒക്കെ എടുക്കുന്നത് അമ്മ ലാസ്റ്റ് തിയേറ്ററിൽ പോയി കണ്ട പടം ഏതാണ് ലാസ്റ്റ് ലാസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ പോയി കണ്ട ഇന്ത്യൻ ഇന്ത്യൻ അതാണ് ഓക്കേ ഓക്കേ ആൻഡ് അമ്മയുടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എങ്ങനെയാണ് അമ്മേനെ തന്നെ ബിസി ബിസിയാക്കി വെക്കുന്നത് അമ്മ ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ ആഗ്രഹമില്ലാത്ത വ്യക്തിയാണ് ഒരു ഡേ ഡേ ഇൻ ഇൻ മൈ മൈ ലൈഫ് ലൈഫ് എങ്ങനെയാണ് അമ്മ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കാലത്ത് വാക്കിങ്ങിന് പോവും പിന്നെ ഒരു യോഗ ടീച്ചർ വരും വീട്ടിൽ യോഗ ചെയ്യും പിന്നെ അത് അവിടേക്കും വീട്ടിൽ എത്രയോ ഉണ്ടാവല്ലോ ആ തുണിയെടുത്ത് വാഷിംഗ് മെഷീനിൽ ഇട്ടാലും ഞാൻ തന്നെ ഇടും ജോലിക്കാരി ഇട്ടാലും കൂടെ ആ ഏത് തുണിയാണ് ഏത് ഇതിലാണ് ഇടുന്നത് എന്നുള്ളത് ഞാനാണ് അത് ഡിസൈഡ് ചെയ്ത് അത് അതിലിടും അവർ ഉണക്കാൻ പറയും പിന്നെ വന്ന് പിന്നെ അപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും വീട്ടിലേക്ക് വരും വന്നാൽ സംസാരിച്ചുകൊണ്ടിരിക്കും പിന്നെ ഞങ്ങൾ ഷോപ്പിംഗ് പോവും ആ പിന്നെ ഞങ്ങൾക്കൊരു ഞങ്ങളെ എല്ലാം കൂടി ഒരു കിറ്റി എന്ന് പറഞ്ഞ പറഞ്ഞൊരു സാധനമുണ്ട് എല്ലാം കൂടെ ഒരു ഒരു ദിവസം ആഴ്ച മാസത്തിലൊരു ദിവസം എല്ലാരും കൂടി പോയി ഒരു ഹോട്ടലിൽ ഒരു പത്ത് പതിനഞ്ച് പേര് ഞങ്ങളെന്താ എല്ലാവരും കൂടി ഒരു ഹോട്ടലിൽ പോയി ഊണ് കഴിക്കും കുറെ ഉണ്ട് അതിലൊക്കെ കുറെ ആർട്ടിസ്റ്റുണ്ട് ഞങ്ങളെല്ലാം കൂടി ഊണ് കഴിക്കും പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തളന്നുപോയി കടന്നുറങ്ങും പിന്നെ സീരിയൽ കാണും ആ തമിഴും കാണും മലയാളവും കാണും അത് സീരിയലെ കുറച്ച് കുറച്ച് ഓട്ടിച്ചാണെങ്കിലും സീരിയൽ കാണും എനിക്ക് സീരിയൽ കാണുന്നിഷ്ടമാണ് സീരിയലൊക്കെ നന്നായിരിക്കുന്നു ഇപ്പോഴത്തെ സീരിയലൊക്കെ സിനിമാ പാരിയാണുള്ളത് അത് ഹിന്ദി സീരിയൽസൊക്കെ എന്ത് ഭംഗിയായിട്ട് എടുത്തിരിക്കുന്നത് അവർക്ക് അത്രത്തോളം ചെലവ് ചെയ്യാനായിട്ടുള്ള ഇതുണ്ട് പക്ഷേ നമ്മൾ മലയാളം സീരിയൽ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചല്ലേ ഒരു കൊടുക്കാനൊക്കെയുള്ളൂ ആർട്ടിസ്റ്റിന് ഇത്രയേ കൊടുക്കാനൊക്കെ ഉള്ളു ആർട്ടിസ്റ്റ് വന്നാൽ അവർ അതിൽ സാരി മേടിക്കണം കാപ്പനങ്ങൾ മേടിക്കണം മേക്കപ്പിനുള്ള സാധനങ്ങൾ എല്ലാം അവർ തന്നെയല്ലേ ചെയ്യുന്നത് അതിനേക്കാൾ കുറച്ചും കൂടെ വലുതാണ് തമിഴ് കുറച്ചും കൂടെ നല്ല റിച്ച് സെറ്റും അതും ഇതൊക്കെ തമിഴില് പിന്നെ തെലുങ്കിനിയും ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചില വിജയം അവർക്ക് എടുക്കാം ഫ്രെയിംസ് അങ്ങനത്തെ രീതിയിൽ ഞാൻ ഇന്ത്യ പാടാണ് സീരിയൽ നടികളൊക്കെ പറ്റിയ നടന്മാരൊക്കെ പറഞ്ഞ വലിയ പാടാണ് സിനിമയിലൊക്കെ ആവുമ്പോ ഒരു സീനൊക്കെ മതി ഒരു അവര് നാലഞ്ച് സീൻ എന്ത് പാടാണല്ലേ വലിയ മെത്തേഡ് ഓഫ് എങ്ങനെയായിരുന്നു പണ്ടൊന്നും അങ്ങനെ പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ലല്ലോ എങ്ങനെ നോക്കണം അങ്ങനെ നമുക്ക് തന്നെ ഒരു സ്വയബോധത്താലാണ് എങ്ങനെ നിക്കണം നോക്കണം എന്നൊക്കെ അതെന്ന് പറയട്ടെ അതായത് വന്ന് എല്ലാ ഡയറക്ടർമാരും അഭിനയിക്കാൻ പഠിപ്പിച്ചു കൊടുക്കും ഒരു ഗോപാലകൃഷ്ണൻ എന്നൊരു അങ്ങേരില്ലപ്പോൾ കെ എസ് ഗോപാലകൃഷ്ണൻ ഡയറക്ടറുണ്ട് അങ്ങേര് എന്നറേങ്ക ഇപ്പി ഉല്ലുങ്കഅമ്മ എന്ന് ഇങ്ങനെയാണ് അങ്ങേര് പഠിപ്പിച്ചു കൊടുക്കുന്നത് ആ പടത്തിലുള്ള എല്ലാവരും അഭിനയം ഒരുമാരിയാണ് എന്നുവെച്ചാൽ ഡയറക്ടർ പഠിപ്പിച്ചു കൊടുക്കുകയല്ല ആ ജോലിക്കാരി ശരി ആ വീട്ടിലെ ഹീറോയിൻ ശരി അവരുടെ അമ്മയായാലും ശരി ഒരേമാരിയാണ് അഭിനയം എനിക്ക് പറയുന്നത് നമ്മുടെ സേതുമാതം സാറാണെങ്കിലും ആരും ഇതുവരെ ഒരു അഭിനയം പറഞ്ഞു കൊടുത്തിട്ടില്ല ചിലപ്പോ കൂടുതലും കരയുമ്പോ കുറച്ച് കൊറച്ചൊക്കെ അത്രയും കരയണ്ട അത്രയും വേണ്ട എന്ന് പറയും അല്ലെങ്കിൽ കുറച്ചും കൂടെ അധികം കരഞ്ഞോ എന്താ കുറച്ചും കൂടെ അങ്ങനെയെന്ന് പറയുന്നല്ലാതെ ഇങ്ങനെ അഭിനയിക്കി അമ്മയെങ്ങനെ ഇങ്ങനെ തിരിച്ചു നിൽക്കും അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല രീതിയിലാണ് ആക്ട് ഏതെങ്കിലും മൂവീസ് പിന്നീട് കണ്ടിട്ട് കണ്ടിട്ട് കുറച്ചും നന്നാക്കാമായിരുന്നു എപ്പോഴെങ്കിലും ഇല്ല ആ മൂവിക്ക് താന്നമാരി ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല അപ്പൊ ആ ക്യാരക്ടറിന് തകർന്നമാതിരി ഞാൻ അഭിനയി ആ കാലത്ത് ആ ആ സമയത്ത് ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന എന്റെ മൈൻഡ് സെറ്റിന് തകർന്നമാതിരി ഞാൻ അന്ന് അഭിനയിച്ചത് ഇന്നത്തെ മൈൻഡ് സെറ്റ് സെറ്റല്ല അന്നുണ്ടായിരുന്നത് ആ സമയത്ത് അത് തന്നെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കുറച്ചുകൂടെ കൂടുതലായിട്ട് അഭിനയിക്കണം അങ്ങനെ തോന്നിയിട്ടില്ല ഓക്കെ താങ്ക് യു അമ്മ ഫോർ ജോയിനിങ് വിത്ത് മി താങ്ക് യു